हाई फ्रेंड्स एल्लावर्क्कुम उम्मूस वीडिलेक्क स्वागतम इन वन्निट्टुळ्ळत होम टूर आयिट्टाण 1200 स्क्वयर फीटिलाण वन्निट्टुळ्ळत इतिन्टे बड्जेट एन्न परयुन्नत ओरु 20 लक्षत्तिन्टे अडुत्तायिट्टाण वन्निट्टुळ्ळत अप्पो नमुक्क एन्तायालुम ई वीडिन्टे विशेषंगळोन्नु कण्टु नोक्काम സിറ്റൗട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈയൊരു വാളയിൽ വന്നിട്ടുള്ള ഈ ഒരു പെറഗോളിന്റെ ഡിസൈൻ ഈയൊരു സീറ്റ് ഔട്ടിനെ വളരെ ഭംഗി കൂട്ടുന്നുണ്ട് പിന്നെതാ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ചെയർ കൊടുത്തിട്ടുണ്ട് ഈ ചെയർ വന്നിട്ടുള്ളത് സ്റ്റീലിലാണ് കേട്ടോ വളരെ സിമ്പിൾ ലുക്കിലായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതാണ് മെയിൻ ഡോർ വന്നിട്ടുള്ളത് ഡബിൾ ഡോർ ആണ് തീക്കൂട്ടിലാണ് തീർത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീടിന്റെ ഉൾവശം ഒന്ന് കാണാം അപ്പോൾ ഡോർ തുറന്ന് നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ ഡൈനിംഗിലേക്കാണ് ഇതാണ് ഇവിടത്തെ ഡൈനിങ് ഹാള് വളരെ സ്പെഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് ഈ വീടിന്റെ ഫ്ലോർ മുഴുവൻ വന്നിട്ടുള്ളത് മാർബോണൈറ്റിലാണ് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ട്ട അവിടെ വന്നിട്ടുള്ളത് പിന്നെ വിൻഡോയിൽ കൊടുത്തിട്ടുള്ള ആ കർട്ടൻ എന്ന് പറഞ്ഞത് സീബ്ര പ്ലെയിൻ കർട്ടൻ ആണ് പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്പേസിലാണ് വാഷിംഗ് ഏരിയ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു വാളിൽ രണ്ട് വശത്തായിട്ടും കൊടുത്തിട്ടുള്ള പെറഗോളിന്റെ ഡിസൈൻ അതിനുള്ളിലായിട്ട് എൽ ഇ ഡി കളർ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഹാളില് പിന്നെ ഈ ഒരു ഹാളിലായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഷെൽഫ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം കാണാം ബെഡ്റൂംസ് എല്ലാം ഒരുപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്
പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് റാക്ക് സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ കിച്ചണിലേക്കാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള കിച്ചൺ തന്നെയാണ് കേട്ടോ, രണ്ട് കിച്ചണും. സാധാരണ വീടുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യം, കിച്ചണ് വലുതായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ ആവണം എന്നുള്ളതാണ് അല്ലേ. ഇവിടുത്തെ രണ്ട് കിച്ചണും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാളിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ടൈലാണ്. അതിൻ്റെ ഒരു കിച്ചൺ ടൂറ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ് കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള റാക്ക് സൗകര്യവും ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വന്നിട്ടുള്ളത്. ഇവിടുത്തെ കൗണ്ടർ ടോപ്പിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. കിച്ചണിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മിക്സിയും പിന്നെ അതുപോലെ ഈസി കുക്കൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിലെ വാള് ഫുൾ വൈറ്റ് ടൈലാണ് കേട്ടോ. അടുപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റൗ വന്നിട്ടുള്ളത്. ഇവിടെ സ്റ്റൗ വന്നതുകൊണ്ട് തന്നെ വാള് തുറന്നിട്ടിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണ്ടത് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ചുറ്റോറ റേക്കിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കിച്ചണിൽ ഒരു ചെറിയ ടേബിളും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ കിച്ചണിലെ പോലെ തന്നെയാണ് കേട്ടോ, ക്യാബിനറ്റ് എല്ലാം ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് മുകളിലേക്കാണ്. ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ്. അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോകാം. അപ്പൊ സ്റ്റെയറിന്റെ ഒരു ഭാഗമാണിത്. സ്റ്റെയറിന്റെ താഴെ ഭാഗം ഇൻവേർട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടോ ക്ലോസ്ഡ് ആയിട്ടോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റെയറിന്റെ ഹാൻഡിൽ വന്നിട്ടുള്ളത് ഫുൾ സ്റ്റീലാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റെപ്പിലൊക്കെ പതിപ്പിച്ചിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്തെ ഭംഗി കൂട്ടുന്നത് ഈ വാളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പെറഗോള ഡിസൈനാണ്. എൽ ഇ ഡി കളർ ലൈറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്റ്റെയറിന്റെ ഭാഗത്തെ ഒരു വ്യൂ കാണിക്കാട്ടോ. നൈറ്റ് ടൈം ഒക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ഈ ഒരു ഭാഗത്തായിട്ടും പെറഗോളന്റെ ഡിസൈന് വന്നിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
ഇനി മുകളിൽ ഒരു ബെഡ്റൂം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് അത് കാണാം. ഈ ഒരു വാളിൽ കൊടുത്തിട്ടുള്ള വർക്ക് 3D പെയിന്റ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഷെൽഫ് വാളിൽ പിടിപ്പിച്ചിട്ടുള്ള ഷെൽഫാണ് കേട്ടോ. പിന്നെ വിൻഡോയിൽ വന്നിട്ടുള്ള കർട്ടൻ എന്ന് പറഞ്ഞത് സീബ്ര പ്ലെയിൻ കർട്ടൻ ആണ്. അപ്പൊ ഈ ഒരു റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ല ടൈൽ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ആ ബാത്റൂം ഒക്കെ. ഇതൊക്കെയാണ് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുകൂടാതെ നമ്മൾ ഹോം ടൂർ വീഡിയോകളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.